ഞാൻ ഇന്ന് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ടും പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നും പൊട്ടിച്ച് നോക്കുമ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റും ആവും, അതുപോലെ തന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ആരും ഇത് ട്രൈ ചെയ്യാൻ മറന്നുപോകരുത്. മറന്നുപോയാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ നല്ല ചെറുതായി നുറുക്കിയിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. നന്നായി തിരുമ്മിയെടുത്ത ശേഷം ഇതൊരു മൂടി കൊണ്ട് മൂടി വെച്ച് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫസ്റ്റ് മാരിനേഷൻ കഴിഞ്ഞാൽ 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു ബൗള് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതിൽ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കോഴിമുട്ടയിൽ തന്നെ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. ഫസ്റ്റ് മാരിനേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇത് 2 തരത്തിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലപ്പൊടികളും അതുപോലെ തന്നെ ഉപ്പും പുളിയും എല്ലാതും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും. അതുകൊണ്ട് ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് 2 പ്രാവശ്യം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് തലേ ദിവസം ചെയ്തിട്ട് പിന്നത്തെ ദിവസം വറുക്കാനെടുത്താലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചിക്കനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കണതെങ്കിൽ 1/2 മണിക്കൂർ നേരം വെച്ചാൽ മതി. എത്ര നേരം കൂടുതൽ വെച്ചോ അത്രയും ടേസ്റ്റിയാണ്. ചിക്കൻ വറുത്തെടുക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ എന്തിൽ വേണമെങ്കിലും ഇത് വറുത്തെടുക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. എത്രയും കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും അത്രയ്ക്കധികം ടേസ്റ്റാണ് ചിക്കൻ ഉണ്ടാവുക. നമ്മൾ തലേ ദിവസം ഇതൊക്കെ റെഡിയാക്കിയിട്ട് കാലത്തോ അതല്ലെങ്കിൽ കാലത്ത് റെഡിയാക്കി വെച്ചിട്ട് ഉച്ചയ്ക്കോ ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എല്ലാതും ഇറങ്ങി നല്ല ടേസ്റ്റി ആവുള്ളൂ. ചിക്കൻ ഓവർ നൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് വറുത്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഒരു ഭാഗം വെന്ത് കിട്ടിയ മറുഭാഗത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഫ്ലെയിം കറക്റ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരിക്കലും ഓവർ ഫ്ലെയിമായിട്ട് വെച്ചിട്ട് കരിച്ച് കളയരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് പോവും, പിന്നെ ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുഴുവനായിട്ടും കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഇതുപോലെ വറുത്തെടുക്കാം. ചിക്കൻ ഫ്രൈ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തട്ടുകട സ്റ്റൈലായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. കൂടാതെ ഫുഡ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഒരടിപൊളി വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.